പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ ചർച്ചാ ക്ലാസും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ വാർഡ് മെമ്പർ സി ഡി ഷാജി നിർവഹിച്ചു. സൗഹൃദം പുരുഷ സ്വയം സഹായ സംഘം സംഘടിപ്പിച്ച ചർച്ചാ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ ഉയർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് അടിമാലി മുത്താരംകുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചർച്ചാ ക്ലാസ് അടിമാലി മുൻ വാർഡ് മെമ്പർ സി ഡി ഷാജി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പഠന സാഹചര്യവും രക്ഷകർത്തൃ സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നളന്ദ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഡയറക്ടർ സി എസ് രജികുമാർ ക്ലാസുകൾ നയിച്ചു. പരിപാടിയുടെ ഭാഗമായി പഠന സാഹചര്യവും രക്ഷകർത്തൃ സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നളന്ദ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഡയറക്ടർ സി എസ് രജികുമാർ ക്ലാസുകൾ നയിച്ചു. ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഇതിനെ ഓരോന്നിനെ എടുത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ കയറി കിടക്കുന്നത്. അപ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഇതിനെടുത്ത് ഇങ്ങനെ ഈ കടലിലേക്ക് എറിഞ്ഞിട്ടുകൊണ്ടിരിക്കുക. അതിലൂടെ ചെറുപ്പക്കാരൻ വന്ന ഈ പ്രായം ചെന്ന മനുഷ്യനോട് ചോദിച്ചു, ഈ കയറി കിടക്കുന്ന ഈ 10,000 വരുന്ന കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷപ്പെടുത്താമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എടുത്തെറിയുന്ന ഓരോ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട കുര്യാക്കോ സാറ്, എനിക്ക് തോന്നുന്നതാണ് സാറ് സാറിനോടൊപ്പം പ്രിയപ്പെട്ട സുബോധും വേണുവും സാബുവും ഒക്കെ കൂടി ഇങ്ങനൊരു ഉദ്യമം നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു സ്കൂൾ അധ്യാപകൻ റിട്ടയർ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ എത്ര പ്രയത്നം, എത്ര ദിവസങ്ങളായി അടിമാലിയിലൂടെ ഇങ്ങനെ നടന്ന് പഠനോപകരണങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അടിമാലിയിലെ മികച്ച വാർത്താ ലേഖകനായി തെരഞ്ഞെടുത്ത മീഡിയ നെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ വാർത്താ റിപ്പോർട്ടറായ സെൽവരാജിനെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ സംഘങ്ങൾ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ സംഘം പ്രസിഡന്റ് ടി കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ചർച്ചാ ക്ലാസ്സിൽ പി കെ സുധാകരൻ, സി ഡി അഗസ്റ്റിൻ, പി എസ് വേലപ്പൻ, വി എൻ വത്സ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.